ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. കേരളത്തെ ഇസ്ലാം മത രാജ്യമാക്കുന്നതിനു വേണ്ടി എം എം അക്ബറും പിന്നെ സാക്കിർ നായിക്കിൻ്റെ ചില പ്രഭാഷണങ്ങൾ, സാക്കിർ നായിക്ക് കേരളത്തിലല്ല പ്രസംഗിക്കുന്നതെങ്കിലും പുറത്ത് പ്രസംഗിച്ചിട്ട് ഇവിടെയൊക്കെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ബാലുശ്ശേരിയൊക്കെ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ള വിവരം നമുക്കറിയാമല്ലോ. തന്നെയുമല്ല, നമ്മുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ ഈ കൊച്ചു മലയാളക്കരയിൽ നിന്ന് ISISലേക്ക് പോയ ആൾക്കാരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരുന്നതായി നമുക്ക് കാണാം. അവർ സമൂഹത്തെ പഠിപ്പിക്കുന്ന ഒരു പ്രത്യേക തരം ഇസ്ലാമുണ്ട്. ആ ഇസ്ലാമാണ് ഇന്ന് ശരിയായ ഇസ്ലാം എന്ന് നമുക്ക് പ്രമാണങ്ങളിലൂടെ മനസ്സിലാക്കുകയും ചെയ്യും. അമുസ്ലിങ്ങൾക്കൊന്നും നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ അർഹതയില്ല. മുസ്ലിം രാജ്യമായി മാറണം ഇത്. അള്ളാഹുവിൻ്റെ രാജ്യം സ്ഥാപിക്കപ്പെടണം. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ സമ്പത്തും ജീവനും ജീവിതവും ഒക്കെ ബലി കൊടുക്കണം. പ്രത്യേകിച്ച് അള്ളാഹുവിന് ആവശ്യം നമ്മുടെ സമ്പത്തും നമ്മുടെ ജീവനുമാണ്. ഇത് രണ്ടും അള്ളാഹുവിന് കൊടുത്താൽ അള്ളാഹു നമുക്ക് പരിശുദ്ധവും പരിപാവനവുമായ സ്വർഗം നൽകുമെന്ന് ഖുർആനിലൂടെ പറഞ്ഞിട്ടുമുണ്ട്. 9:111 ഇപ്പോഴിതാ എം എം അക്ബറിനോട് സദസ്സിൽ നിന്ന് ഒരു കിടിലം ചോദ്യം. ആ ചോദ്യത്തിന് എം എം അക്ബർ നൽകുന്ന മറുപടിയും നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് മനസ്സിലാകും മുസ്ലിങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യമാണ് ഉള്ളത്, ആർക്കാണ് സ്വർഗമുള്ളത്, ആർക്കു വേണ്ടിയാണ് അള്ളാഹു സ്വർഗം സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മൾ എത്ര തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്താലും നമുക്ക് സ്വർഗം ലഭിക്കുമോ ഇല്ലേ തുടങ്ങിയ അനവധി ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കേണ്ടതുണ്ട്. ഒരു പരിധിവരെ എം എം അക്ബർ അതിന് മറുപടി പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഉള്ളത് കൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. സ്വർഗത്തിൽ പോകുമെന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോ അന്യമതത്തിലും നല്ലത് മാത്രം ചെയ്ത് ജീവിക്കുന്ന ആളുകൾ ഉണ്ടാവില്ലേ എന്നൊരു ചോദ്യമാണ്. വേറൊരു ചോദ്യം കൂടി, അതിനുത്തരം ചിലപ്പോ അവർക്ക് പിന്നെ എന്താ ഖുർആൻ. ചോദ്യം മനസ്സിലായല്ലോ. ഇസ്ലാം മതത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് മുസ്ലിങ്ങൾ മാത്രമേ സ്വർഗത്തിൽ പോകൂന്ന്. എന്നാൽ അന്യമതത്തിലും നല്ലത് ചെയ്ത് ജീവിക്കുന്നവരില്ലേ അവർക്ക് സ്വർഗം കിട്ടുമോ? സിമ്പിൾ. അതായത് എല്ലാവർക്കും അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ എത്തിക്കണമല്ലോ, അത് എത്താൻ കഴിയില്ല, അത് എത്തപ്പെടാൻ സാധിക്കാത്ത ഒരു സാഹചര്യം. അയാൾ അന്ധനാണ്, ബധിരനാണ്, ഊമയാണ്, അയാൾ വികലാംഗനാണ്, അങ്ങനെയൊക്കെയുള്ള ഡിഫക്റ്റാണ് അദ്ദേഹം പറയുന്നത്. ഇത്തരം ഡിഫക്റ്റുള്ള ആൾക്കാർക്ക് സന്ദേശം എന്തായാലും എത്തില്ലല്ലോ. അവർക്ക് സ്വർഗം ലഭിക്കുമോ എന്നാണ് ചോദ്യം. എം എം അക്ബർ ഒരിക്കലും ചോദ്യത്തിന് ഉത്തരം പറയില്ല. നമുക്ക് നോക്കാം, ചരിത്രം വഴി മാറുമോ നോക്കാം. നിസാമുദ്ദീൻ ചോദ്യത്തിനും ചോദ്യവും ഉത്തരവും എല്ലാം പറഞ്ഞിട്ട് തന്നെ കൊടുക്കാനുള്ള പരിപാടി തന്നെ. ഇവിടെ സ്വർഗത്തിൽ പോകണമെങ്കിൽ എം എം അക്ബറിന്റെ തന്ത്രവും ഉരുണ്ടുകളിയും ഒക്കെ ഒരുപാട് ക്ലിപ്പുകളിലൂടെ കണ്ടവരാണ് നമ്മൾ. പോരെങ്കിൽ സംവാദവേദികളിൽ നേരിട്ടും കാണാറുണ്ട് നമ്മൾ.
ഇദ്ദേഹം ഒരിക്കലും ചോദ്യത്തിന് ഉത്തരം പറയില്ല, ഇദ്ദേഹത്തെ കൊണ്ട് പറയാൻ കഴിയില്ല. നമ്മുടെ സദസ്യന്റെ ചോദ്യം എന്തായിരുന്നു? മുസ്ലിങ്ങളെ സ്വർഗത്തിൽ പോകത്തുള്ളോ? അതാണ് ചോദ്യം. ആണെങ്കിലാണ്, അല്ലെങ്കിലല്ല. ഇത് രണ്ടും പറയാൻ നമ്മൾ എം അക്ബറിന് എന്തായാലും കഴിയില്ലല്ലോ. മുസ്ലിങ്ങൾ മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊരു വിവാദ പരാമർശമായി മാറും. അപ്പോൾ പിന്നെ വളഞ്ഞു മൂക്കിൽ പിടിക്കുക എന്നുള്ളത് മാത്രമേ ഇദ്ദേഹത്തിനൊരു നിവൃത്തിയുള്ളൂ. അടുത്തത് എന്താണ്? നമ്മൾ സന്ദേശം എത്തിച്ചു, അവർക്ക് ഡിഫക്റ്റുകളുണ്ട്. ഈ ഫിസിക്കൽ ഡിഫക്റ്റുകൾ ഉള്ളതുകൊണ്ട് അതിനെ അതേ രൂപത്തിൽ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാനും ക്യാച്ച് ചെയ്യാനും അവർക്ക് ഒരു പക്ഷേ സാധിച്ചെന്ന് വരില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവർക്ക് സ്വർഗം ലഭിക്കുമോ എന്ന ചോദ്യത്തിന് എം അക്ബർ ആദ്യം തന്നെ പറഞ്ഞ മറുപടി എന്തായിരുന്നു? മുസ്ലിങ്ങൾക്കു മാത്രമേ സ്വർഗം കിട്ടൂ എന്ന് പറഞ്ഞാൽ അമുസ്ലിങ്ങളായ ഒരുപാട് ആൾക്കാരും നല്ലത് ചെയ്യുന്നില്ലേ? കേട്ടില്ലേ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്ന്? ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചു കേട്ടു എനിക്ക്. ഇസ്ലാം മതവിശ്വാസ പ്രകാരം മുസ്ലിങ്ങൾ മാത്രമേ സ്വർഗത്തിൽ പോകൂ. അള്ളാഹുവിനെ ആരാധിക്കുന്ന, അള്ളാഹുവിനെ വിശ്വസിക്കുന്ന, മുഹമ്മദ് നബി അംഗീകരിക്കുന്ന ആൾക്കാർക്ക് പറയുന്ന പേരാണ് മുസ്ലിം. അവർ മാത്രമേ സ്വർഗത്തിൽ പോകൂ എന്നാണ് ഖുർആനിലൂടെയും നബിചര്യയിലൂടെയും നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ ഒറ്റ വാക്കിൽ പറഞ്ഞ് തീർക്കാൻ പറ്റില്ലല്ലോ എം അക്ബറിന്. അതുകൊണ്ട് അദ്ദേഹം ഒന്ന് ഉരുണ്ട് കളിക്കാനുള്ള ശ്രമമാണ്. നമുക്ക് കയ്യോടെ പിടികൂടാം. അത് തന്നെ നമ്പർ വൺ മിസ്റ്റേക്കാണ് എം അക്ബർ പറയുന്നത്. സ്വർഗത്തിലെ കാളെ കൂട്ടാൻ വേണ്ടി പണിയെടുക്കുന്നവരാണിവർ. ഇവർക്ക് പ്രോഫ്കോൺ എന്നും പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതായത് ടീനേജുകാരായ, അത് കഴിഞ്ഞിട്ടുള്ള അത്തരം യൂത്തായിട്ടുള്ള ആൾക്കാരെ പിടിക്കുക. കാരണം യങ്ങസ്റ്റിലാണല്ലോ ഇവരുടെ ഈ ആശയം പെട്ടെന്ന് പിടിമുറുക്കാൻ പറ്റുള്ളൂ. അവർ ചിലപ്പോൾ തീവ്ര ഭക്തരാണെങ്കിൽ പെട്ടെന്ന് നല്ലതുപോലെ മതതീവ്രവാദം അങ്ങോട്ട് ഇഞ്ചക്ട് ചെയ്താൽ അവരരയും തലയും മുറുക്കി അങ്ങ് ഇറങ്ങിക്കൊള്ളും. കൊല്ലണോ പൊട്ടണോ പൊട്ടിത്തെറിക്കണോ പൊട്ടിക്കണോ എല്ലാത്തിനും വില്ലിങ്ങായി എന്ന് പറയാൻ കാരണം ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി ISIS പോയത് മുഴുവനും യുവാക്കളായിരുന്നു. വയസ്സായ ആൾക്കാരായിരുന്നില്ല, കൊച്ചവരുമായിരുന്നില്ല, ഒക്കെ യുവാക്കളായിരുന്നു. കാരണം അവരുടെ സിരകളിൽ ഓടുന്ന ചോര തീവ്രവാദത്തിന്റെ ചോരയാക്കി മാറ്റാൻ ഇവരൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ പണിയെടുക്കുന്നവർ. അപ്പോൾ സ്വർഗത്തിലെ കാളെ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് മെനക്കെടുന്നവരാണ് ഈ പറയുന്നത്. അതൊന്നും നമ്മുടെ പണിയല്ലല്ലോ എന്ന്. മദർ തെരേസ, എബ്രഹാം ലിങ്കനെ പോലെയൊക്കെയുള്ള ആൾക്കാർ സ്വർഗത്തിൽ പോകും. ഇത് തന്നെ ഇദ്ദേഹത്തിന്റെ നമ്പർ വൺ വിളവാണ്. ഇദ്ദേഹം എന്താണ് പറഞ്ഞത്? നന്മ ചെയ്യുന്നവരെല്ലാം സ്വർഗത്തിൽ പോകില്ല, അള്ളാഹുവിനെ വിശ്വസിക്കണം, എന്നിട്ട് നന്മ ചെയ്താലാണ് സ്വർഗം ലഭിക്കുക. ഇദ്ദേഹം ആദ്യം തന്നെ ആൾക്കാരുടെ മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ചെയ്യുന്നത്. ഇപ്പോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഉത്തരമുണ്ടല്ലോ, ആ മുസ്ലിങ്ങൾക്ക് മാത്രമേ സ്വർഗം കിട്ടൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്തരമായി. അതിനു പകരം ഇദ്ദേഹം മറ്റ് അമുസ്ലിങ്ങളുടെ ബ്രെയിനിനെ ഇദ്ദേഹം ഇങ്ങനെ ക്യാൻവാസ് ചെയ്യുന്നതിന്റെ ഭാഗമാണ് നന്മ ചെയ്യുന്നവരെല്ലാം സ്വർഗത്തിൽ പോകും. ഖുർആനിലൂടെ സഞ്ചരിച്ചാൽ പോകാൻ സാധിക്കില്ല, പോകില്ല. കാരണം ആരും നന്മ ചെയ്താലും അവൻ അള്ളാഹുവിനെ വിശ്വസിച്ചാൽ മാത്രമേ അവന് പ്രതിഫലം ലഭിക്കൂ. ഇനിയും അടുത്തത് ഈ നന്മ എന്താണ് എന്ന് പറയാൻ
എം എം അക്ബർ നല്ലതുപോലെ ഉരുളുന്നുണ്ട്. നോക്കാം. അത് പറഞ്ഞാ മതി. മൂന്ന് നിബന്ധനകൾ ഉണ്ട് എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അതിൽ ഒന്നാമത്തെ നിബന്ധന, ശ്രദ്ധാവായ തമ്പുരാനെ മാത്രം ആരാധിക്കുകയും അവന്റെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നയാളാകണം. ചോദ്യം മനസ്സിലായിട്ടുണ്ടല്ലോ, ഉത്തരം എന്താണെന്ന് വെച്ചോ. അപ്പൊ സൃഷ്ടാവായ തമ്പുരാനെ മാത്രം ആരാധിക്കുക എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് അവരെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ് എന്നാണ്. എന്നാൽ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മറ്റു ഇതര മതസ്ഥരുടെയും വിശ്വാസം അതല്ലല്ലോ. അവരെ സൃഷ്ടിച്ച രക്ഷിതാവാണ് എന്ന് അവർ വിശ്വസിക്കുന്ന ഒരു സൃഷ്ടാവിനെ വിശ്വസിക്കുകയും ആരാധിക്കുകയും അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയും അവരോട് സഹായം തേടുകയും അവരോട് പാപമോചനം തേടുകയും ചെയ്താൽ അവർ ചെയ്യുന്ന നന്മകൾ അള്ളാഹു സ്വീകരിക്കുമോ ഇല്ലേ? ചോദ്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സൃഷ്ടാവായ ഒടയ തമ്പുരാനെ മാത്രം ആരാധിക്കുക. മുസ്ലിങ്ങളുടെ സൃഷ്ടാവ് അള്ളാഹു, ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മറ്റു മതസ്ഥരുടെയും അവർ വിശ്വസിക്കുന്ന വേറെ വേറെ ദൈവങ്ങളാണ്. അപ്പോൾ ഈ ദൈവം തന്നെയാണ് ഇത് സൃഷ്ടിച്ചത് എന്നുള്ളതിന് എന്താണ് തെളിവ്? മറ്റേ ദൈവമാണ് ഇത് സൃഷ്ടിച്ചത് എന്നുള്ളതിന് എന്താണ് തെളിവ്? തെളിവുകളെല്ലാം ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. എല്ലാവരുടെയും കയ്യിൽ ശുദ്ധശൂന്യത തന്നെയാണുള്ളത്. അങ്ങനെയാണെങ്കിൽ അവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുമോ? ഇല്ല. അതായത് സൃഷ്ടാവായ എന്ന് പറയുമ്പോൾ ആ സൃഷ്ടാവ് അള്ളാഹു തന്നെ ആയിരിക്കണം, അള്ളാഹുവിനെ തന്നെ വിശ്വസിക്കണം. അവിടെ അള്ളാഹു എന്ന് മനഃപൂർവ്വം പറയാതിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയം വന്നു കിടക്കുന്നത്. അതായത് അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, അതാണ് അല്ലാഹു കാണുന്ന ഏറ്റവും വലിയ നന്മ എന്നാണ് പറയുന്നത്. അല്ലാഹുവിനെ ഇങ്ങനെ വാഴ്ത്തുക, പുകഴ്ത്തുക, ആരാധിക്കുക, പ്രശംസിക്കുക, അല്ലാഹുവിനെ ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കും തോറും അത് അല്ലാഹുവിൻ്റെ കണ്ണിൽ ഒരു നന്മയാകുന്നു. ഇത്തരത്തിൽ അല്ലാഹുവിനെ പുകഴ്ത്തുന്ന നന്മകൾ കേട്ട് ഉൾപുളകിതനാകുന്നവനാണല്ലോ അല്ലാഹു എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ വിമർശിച്ചു തുടങ്ങുന്നത്. ഈ അഖിലാണ്ട ലോകവും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന രക്ഷിതാവിന് ഒരു ബാക്ടീരിയയുടെ പോലും വിലയോ മൂല്യമോ ഒന്നുമില്ലാത്ത, വലിപ്പമോ ഇല്ലാത്ത അല്ലാഹുവിൻ്റെ കണ്ണിൽ കേവലം ഒരു മനുഷ്യ സൃഷ്ടിയായ ഒരു മനുഷ്യൻ അള്ളാഹുവിനെ വിളിച്ച് ആരാധിച്ചില്ല, അള്ളാഹുവിനെ പ്രശംസിച്ചില്ല, അള്ളാഹുവിനെ പുകഴ്ത്തിയില്ല, അള്ളാഹുവിനെ വാഴ്ത്തിയില്ല, അള്ളാഹുവിൻ്റെ അപദാനതകൾ പാടിപ്പുകഴ്ത്തിയില്ല എന്നുള്ള തെറ്റിന് നരകത്തിലിട്ട് തീ കത്തിക്കാനും ഇതൊക്കെ ചെയ്താൽ അള്ളാഹു അതൊരു നന്മയായിട്ട് കാണുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കേവലം മനുഷ്യനുണ്ടാക്കിയ ദൈവത്തിന് മനുഷ്യൻ്റെ എല്ലാ തരത്തിലുള്ള ദൗർബല്യങ്ങളുമുണ്ട് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്?
അള്ളാഹുവിനെ പാടി പുകഴ്ത്തിയിട്ടില്ലെങ്കിൽ അള്ളാഹുവിന് കോപം വരുന്നു. അള്ളാഹുവിനെ പാടി പുകഴ്ത്തിയാലോ അള്ളാഹുവിന് വലിയ സന്തോഷമാണ്. അതാണത്രേ അള്ളാഹുവിൻ്റെ നന്മ. അള്ളാഹു ഉദ്ദേശിക്കുന്ന നന്മ അതാണത്രേ. അദ്ദേഹത്തിന്റെ പ്രയാസപ്പെട്ട് കരയുന്ന സമയത്ത് അദ്ദേഹത്തിന് ആ പ്രയാസങ്ങൾ നീക്കാൻ ഞാൻ ഒന്നും ചെയ്യണില്ല. അപ്പൊ നിങ്ങൾ എന്താ പറയാ, ഇയാളപ്പൊ സാമൂഹ്യ സേവകനായിട്ട് ഇറങ്ങണേ സ്വന്തം വാപ്പാൻ നോക്കാത്ത അല്ലേ? എന്താ കാരണം? വാപ്പാനോടുള്ള ഉത്തരവാദിത്വമാണ് താഴെയുള്ളതിനേക്കാൾ, അതിന് താഴെയുള്ളതാണ് സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം. വാപ്പാനോടുള്ള ഉത്തരവാദിത്തമാണ് അതിന്റെ വലുത്. ഈ എമാം അക്ബർ വിവരമില്ലാത്തവനാണോ അതോ വിവരമില്ല എന്ന് ഇദ്ദേഹം അഭിനയിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. വാപ്പ സുഖമില്ലാതെ കിടക്കുമ്പോൾ വാപ്പയെ പരിചരിക്കാനുള്ള ഉത്തരവാദിത്വം മക്കളിലുണ്ട്. കാരണം എന്താ? മക്കൾക്ക് ജന്മം നൽകിയതുകൊണ്ട്, അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടതുകൊണ്ട്, അധ്വാനിച്ചതുകൊണ്ട്, അവരെ സ്വപ്നങ്ങൾക്ക് തുല്യം വളർത്തി വലുതാക്കിയതുകൊണ്ട്, പ്രതീക്ഷയോടുകൂടി അവരെ ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അറിയിക്കാതെയോ അറിയിച്ചോ ഒക്കെ വളർത്തി വലുതാക്കിയതുകൊണ്ട്, അവരെ നോക്കാൻ മറ്റാരേക്കാളും ബാധ്യത നമുക്കായതുകൊണ്ട്. അതുപോലെയാണോ സൃഷ്ടാവിൻ്റെ കാര്യം? കേവലം ഒരു പിതാവിനോടാണോ രക്ഷിതാവിനെ ഉപമിക്കുന്നത്? നമ്മളിൽ ആരെങ്കിലും അള്ളാഹുവിനെ വിളിച്ച് ആരാധിച്ചില്ല, പ്രാർത്ഥിച്ചില്ല, പാടിപ്പുകഴ്ത്തിയില്ല എന്നുള്ളതുകൊണ്ട് അള്ളാഹുവിന് എന്തെങ്കിലും നഷ്ടം സംഭവിക്കാനുണ്ടോ? അള്ളാഹുവിന് എന്തെങ്കിലും വേദനയോ വിഷമമോ സംഭവിക്കാനുണ്ടോ? അതുപോലെയാണോ ഒരു പിതാവിൻ്റെ കാര്യം? ആ പിതാവിനെ തൻ്റെ മക്കൾ വളർത്തി, തൻ്റെ മക്കൾ സംരക്ഷിച്ചില്ല, നോക്കിയില്ല, അവരുടെ ഉത്തരവാദിത്വം അവർ നിറവേറ്റിയിട്ടില്ലെങ്കിൽ ഈ പിതാവിൻ്റെ കാര്യം ഒരു ചോദ്യചിഹ്നമല്ലേ? അതുപോലെയാണോ സൃഷ്ടാവിൻ്റെ കാര്യം? ആ സൃഷ്ടാവിനെയും ഈ പിതാവിനെയും വെച്ച് ഉപമിക്കുന്ന ഇദ്ദേഹം വെളിവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ഒരു കാര്യം നന്മയാകുന്നതും തിന്മയാകുന്നതും പടച്ചവൻ പഠിപ്പിക്കുന്നത് കൊണ്ടാണ്. അതായത് അപരന്റെ കഴുത്തു വെട്ടു എന്ന് പറഞ്ഞത് പടച്ചവനാണെങ്കിൽ അത് പടച്ചവന്റെ നന്മയാണ്, അത് നമ്മൾ അംഗീകരിക്കണം, പ്രാവർത്തികമാക്കണം. നിങ്ങൾ പരസ്പരം കഴുത്ത് വെട്ടിക്കോളൂ, നിങ്ങൾ കയ്യും കാലും വെട്ടിക്കളിച്ചോളൂ, നിങ്ങളെ കൊണ്ട് പരസ്പരം പ്രതികാരം ചോദിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നത് പടച്ചറബാണെങ്കിൽ അത് പടച്ചവന്റെ നന്മയാണത്രേ. അപ്പോൾ അള്ളാഹുവിൻ്റെ നന്മകൾ ഒരുപക്ഷെ നമുക്ക് നന്മയാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അത്തരം കാര്യങ്ങൾ വരും എപ്പിസോഡുകളിൽ തീർച്ചയായിട്ടും ചർച്ച ചെയ്യും. ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ സദസ്യൻ്റെ ചോദ്യം എന്തായിരുന്നു? ഒരാൾ സ്വർഗത്തിൽ പോകണമെങ്കിൽ മുസ്ലിമാകണം എന്ന് നിർബന്ധമുണ്ടോ? ഉണ്ട് എന്ന് പറയേണ്ടതിന് പകരം വളച്ച് കെട്ടി ചുറ്റി മറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആയി നേർക്കുനേരെ ഉത്തരം പറയാതെ ചോദ്യകർത്താവിനെ വേറെ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകാനാണ് എം അക്ബർ ശ്രമിക്കുന്നത്. നമ്മൾ ചോദിക്കുന്നത് പശുവിനെ കുറിച്ചാണെങ്കിൽ പശുവിനെ കെട്ടിയിരിക്കുന്ന കയറിൻ്റെ അറ്റം മരത്തിൽ കെട്ടിയിട്ട് ആ മരത്തിൻ്റെ വേരുകൾ എങ്ങോട്ടാണോ ഓടുന്നത് ആ ഭാഗത്തുള്ള കരിയിലയെ കുറിച്ചായിരിക്കും എം അക്ബർ വാചാലമായി സംസാരിക്കുക. ഇതിപ്പോ മുസ്ലിമായാലേ സ്വർഗം കിട്ടത്തുള്ളോ? അതെ, ഒരാൾക്ക് സ്വർഗം കിട്ടണമെങ്കിൽ നിർബന്ധമായും മുസ്ലിമാകണം. മുസ്ലിമാകണമെങ്കിൽ ഇന്ന ഇന്ന നിയമങ്ങളാണ് അവൻ ഫോളോ ചെയ്യേണ്ടത്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, മുഹമ്മദ് നബിയെ അള്ളാഹുവിൻ്റെ ദൂതനായി അംഗീകരിക്കണം. ഇത് പറയാൻ മടിച്ചിട്ട് അങ്ങുമിങ്ങും തൊടാതെ എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞു പോകുന്ന ഈ എം അക്ബറിനെ കാണുമ്പോൾ നിസ്സഹായനാകി ആയി മാറുവാണ് നമ്മൾ. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു നിസ്സഹായ അവസ്ഥയിൽ നമ്മളും അതേപോലെ തന്നെ ആയിത്തീരുന്നു.
ഒരു ചോദ്യത്തിന് പോലും ഇന്നുവരേക്കും ഈ വ്യക്തി കൃത്യമായ ഉത്തരം പറഞ്ഞ ചരിത്രമേയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാക്കി ഉരുളൽ നമുക്ക് രണ്ടാമത്തെ എപ്പിസോഡിൽ കാണാം. സമയം ഏറെ വൈകിയിട്ടുണ്ട്. നന്ദി.